നമസ്തേ ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ഭാഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പ്രദേശമാണ് ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഭാരതത്തിന്റെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു അതിനൊരു മാറ്റം വരുത്താൻ മോദി സർക്കാർ പല പരിഷ്കാരങ്ങളും നടപ്പിൽ വരുത്തി എന്നാൽ ലക്ഷദ്വീപിനെ നശിപ്പിക്കാൻ പോകുന്നു എന്നൊരു കുപ്രചാരണമുണ്ടായിരുന്നു അല്ലേ തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ചകൾ ധാരാളം നടന്നു പക്ഷേ ലക്ഷദ്വീപിനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിന്റെ രേഖകൾ ധാരാളമുണ്ട് അതിന് ഉദാഹരണമാണ് ശ്രീ എം വി ശൈലേന്ദ്രന്റെ ഈ പുസ്തകം കാഞ്ഞങ്ങാട് സ്വദേശിയാണ് എം വി ശൈലേന്ദ്രൻ അദ്ദേഹം 2008 ലാണ് ലക്ഷദ്വീപിൽ എത്തുന്നത് നവോദയ വിദ്യാലയത്തിലെ അധ്യാപകൻ എന്ന നിലയിൽ അവിടെ എത്തിയ അദ്ദേഹം ദ്വീപവാസികളുടെ സാഹിത്യവാസനയെ പരിപോഷിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷദ്വീപിലെ കഥാകൃത്തുക്കളുടെ കഥകൾ സമാഹരിച്ച് ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയത് ലക്ഷദ്വീപ് കഥകൾ എന്ന ഈ പുസ്തകം ഇതിൽ 24 കഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ ശ്രീ എം എൻ കാരശ്ശേരി ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ത്യൻ ദേശീയത ഒരു വികാരമായി വരുന്ന കഥ കണ്ടത് എനിക്കേറെ കൗതുകകരമായി ഒരു കഥയിൽ പുതിയ സാധനങ്ങളായ കുട്ടയ്ക്കും ബിസ്ക്കറ്റിനുമെല്ലാം മലയാളത്തിൻ്റെ മണം എന്ന് പ്രയോഗിച്ച് കണ്ടത് എന്നെ സ്പർശിച്ചു ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വരികൾ ഈ സമാഹാരത്തിലെ സൂഫി എന്ന കഥയാണ് ഞാനിന്നിവിടെ വായിക്കാൻ പോകുന്നത് അമിനി ദ്വീപിലെ കഥാകൃത്തായ സിറാജ് കോയയാണ് ഇത് എഴുതിയിരിക്കുന്നത് സൂഫി എന്ന് പറഞ്ഞാൽ ഹൈന്ദവ രീതികളുള്ള മുസ്ലിം സന്യാസിയാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ സൂഫികളെ പറ്റി എഴുതിയ കഥകളുണ്ട് ഈ കഥയിൽ ഹിന്ദുമതം പറയുന്ന ഭൗതിക ജീവിതത്തിൻ്റെ മായാസ്വരൂപം കാണാൻ സാധിക്കും കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ശ്രീ എം വി ശൈലേന്ദ്രൻ പറയുന്നത് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഗ്രന്ഥപുരയിലേക്ക് ലക്ഷദ്വീപ് കഥകൾ തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷവും കൃതജ്ഞതയുമുണ്ട് ഇത് സ്നേഹസമ്പന്നരായ ലക്ഷദ്വീപ് സുഹൃത്തുക്കൾക്കും സാഹിത്യകാരന്മാർക്കുമുള്ള അംഗീകാരമായി കണക്കാക്കുന്നു മറ്റേതൊരു പ്രാചീന ജനസമൂഹത്തെയും പോലെ ലക്ഷദ്വീപ് ജനതയ്ക്കും സുദീർഘവും മഹനീയവുമായ ഒരു കഥാകഥന പാരമ്പര്യമുണ്ട് ശാന്തസുന്ദരമായ വൈകുന്നേരങ്ങളിലും നിലാവുള്ള രാത്രികളിലും കടൽക്കരയിലെ പഞ്ചാരമണലിൽ വട്ടം കൂടിയിരുന്ന മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും കഥകൾക്ക് കാതോർത്തിരുന്ന ഒരു പാരമ്പര്യം വിസ്മയകരമായ ഭാവനാവിലാസത്താൽ അനുഗ്രഹീതമാണ് ദ്വീപിലെ നാടോടി കഥകൾ സമ്പന്നമായ കഥാഖ്യാന പാരമ്പര്യം തന്നെയാണ് ഇന്നും ദ്വീപുകളിലെ കഥാകൃത്തുക്കൾ പ്രധാനമായും പിന്തുടരുന്നത് ഋജുവും സരളവുമായ ശൈലിയിൽ വ്യാഖ്യാനങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ അവസരം നൽകാതെ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് പകർന്നു നൽകപ്പെടുന്നവയാണ് ലക്ഷദ്വീപ് കഥകൾ ഏതാണ്ട് 400 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂവെങ്കിലും ദ്വീപുകളിലെ സാഹിത്യം മലയാള വായനക്കാർക്ക് സുപരിചിതമല്ല തിരുവനന്തപുരം സ്വദേശിയായ സതികുമാരൻ നായരുടെ കൃതികളിലൂടെ 10 മുമ്പ് തന്നെ ദ്വീപ് വിശേഷങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരുന്നുവെങ്കിലും നിർഭാഗ്യവശാൽ പിന്നീട് ഇതിന് തുടർച്ചയുണ്ടായില്ല ഗ്രന്ഥപുരയുടെ ശ്ലാഘനീയമായ ഈ ഉദ്യമം ദ്വീപ് സാഹിത്യത്തെ വീണ്ടും മലയാള മനസ്സുകളിലേക്ക് എത്തിക്കാൻ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലക്ഷദ്വീപ് കഥാസമാഹാരത്തിലെ 24 കഥകളിൽ നിന്ന് സൂഫി എന്ന കൊച്ചുകഥയാണ് ഇവിടെ അവതരിപ്പിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പതിവ് പോലെ കഥ മനോഹരമായി തന്നെ അവതരിപ്പിക്കപ്പെടും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് കഥയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നാൽ കഥാകാരനെക്കുറിച്ച് 2 വാക്ക് പറയേണ്ടതുണ്ട് ലക്ഷദ്വീപുകളിലെ അമിനി ദ്വീപുകാരനായ ശ്രീ സിറാജ് കോയ പ്രശസ്തനായ സാഹിത്യകാരൻ മാത്രമല്ല മികച്ച സംഘാടകനും സംരംഭകനും വാഗ്മിയും സാമൂഹ്യ പ്രവർത്തകനുമാണ് ലക്ഷദ്വീപ് എം പി ആയിരുന്ന ഡോക്ടർ പൂക്കുഞ്ഞിക്കോയയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ ലക്ഷദ്വീപിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താവും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഹിന്ദി ഉപദേശക സമിതിയിൽ അംഗവുമാണ് എൻ്റെ പ്രിയ സുഹൃത്ത് സിറാജ് കോയ ഇനി നമുക്ക് കഥ കേൾക്കാം വായിക്കുകയാണേ സൂഫി സിറാജ് കോയ സിറാജ് കോയയാണ് സൂഫി എന്ന കഥ എഴുതിയിരിക്കുന്നത് ഹിന്ദു സന്യാസിമാർ മുസ്ലിം സൂഫിമാർ മസ്താൻമാർ എന്ന് പറഞ്ഞാൽ അവധൂതൻ എന്നിവരോടൊപ്പം 10 ഇന്ത്യയിലെ സകല പുണ്യസ്ഥലങ്ങളും ചുറ്റി സഞ്ചരിച്ചു ഇദ്ദേഹം പോവാത്ത ക്ഷേത്രങ്ങളില്ല സിയാറത്ത് ചെയ്യാത്ത മക്ബറുകളുമില്ല സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം ചെയ്യാത്ത മക്ബറുകളുമില്ല എന്ന് പറഞ്ഞാൽ ഖബറുകളുമില്ല കൗമാരത്തിൽ തോന്നിയ കൗതുകം ഒരു നിത്യ സഞ്ചാരിയാക്കി മാറ്റി നമ്മുടെ കഥാനായകനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ
കൗമാരത്തിൽ തോന്നിയ കൗതുകം ഒരു നിത്യസഞ്ചാരിയാക്കി മാറ്റി. യുവത്വവും കടന്ന് മധ്യവയസ്സിലെത്തി നിൽക്കുകയാണിപ്പോൾ. ആ യാത്രയിൽ എപ്പോഴോ ഹിമാലയ സാനുക്കളിൽ എവിടെയോ വെച്ച് മഹാനായ ഗുരുവിനെ കണ്ടെത്തി. എല്ലാം മറന്ന് ദീർഘകാലം ഗുരുചരണങ്ങളിൽ സകലതും സമർപ്പിച്ച് സർവസംഗ പരിത്യാഗിയായി ജീവിച്ചു. വർഷങ്ങൾക്കു ശേഷം ഒരു നാൾ അയാൾ ഗുരുവിനോട് ചോദിച്ചു, എനിക്കൊരാഗ്രഹം, ഒന്ന് നാട്ടിൽ പോയി വന്നാലോ? ഗുരുവിന് പ്രിയ ശിഷ്യനെ പിരിയാൻ മനസ്സ് വന്നില്ല. ഇനി അത് വേണോ? ഗുരു ചോദിച്ചു. അയാൾ ഒന്നും പറഞ്ഞില്ല. ദീർഘനേരത്തെ മൗനത്തിനു ശേഷം ഗുരു സന്നിധിയിൽ നിന്ന് മറുപടി വന്നു, ഒരു യാത്ര നിനക്ക് കൂടുതൽ ആനന്ദം നൽകുമെങ്കിൽ, കൂടുതൽ അറിവും നൽകുമെങ്കിൽ ആവാം, പക്ഷേ താമസിയാതെ തിരികെ എത്താൻ നോക്കണം. കാരണം നിത്യപ്രപഞ്ചത്തിൽ ശാശ്വതമായി വിലയം ചെയ്യുവാൻ എനിക്കിനി അധിക നാൾ വേണ്ട. എനിക്ക് ശേഷം ഈ പീഠത്തിലിരുന്ന് ശിഷ്യഗണങ്ങളെ പരമസത്യത്തിലേക്ക് നയിക്കുവാൻ നീ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അയാൾ സമ്മതം മൂളി. മനസ്സില്ലാ മനസ്സോടെ വൃദ്ധനായ ഗുരു ശിഷ്യനെ യാത്രയാക്കി. അപ്പോൾ നമ്മുടെ കഥാനായകനെ അടുത്ത ഗുരുവാക്കാനാണ് ഇപ്പോഴുള്ള ഗുരു വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ കഥാനായകന് നാട്ടിലോട്ടൊന്ന് പോയി വരണം എന്നുള്ള ആഗ്രഹം പറയുന്നതനുസരിച്ച് അദ്ദേഹത്തെ വിടെയാണ്. അങ്ങനെ നമ്മുടെ കഥാനായകൻ നാട്ടിലേക്ക് പോവുകയാണേ. ഒട്ടിയ വാരിയെല്ലുകളും നീണ്ട താടിയും ജടപിടിച്ച മുടിയുമായി മലയിറങ്ങി വരുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് അസാധാരണമായ ദിവ്യ ചൈതന്യം നിറഞ്ഞു നിന്നിരുന്നു. വഴികളിൽ സാധാരണക്കാർ മുതൽ ആത്മീയ അന്വേഷികൾ വരെ അയാളെ കാണുമ്പോൾ അറിയാതെ എഴുന്നേറ്റ് നിന്ന് ശിരസ് നമിച്ചു. കാൽനടയായും പലതരം വാഹനങ്ങളിലുമായി ദീർഘനാൾ സഞ്ചരിച്ച് അയാൾ നാട്ടിലെത്തി. മാതാപിതാക്കൾ എന്നോ മൺമറഞ്ഞിരിക്കുന്നു. ഏറ്റവും ഇളയ സഹോദരൻ വൃദ്ധനായി വടിയും പിടിച്ചിരിക്കുന്നു. ആരുടെയും ഔദാര്യത്തിന് കാത്തുനിൽക്കാതെ തൊട്ടടുത്ത പള്ളിയിൽ താൽക്കാലിക അഭയം തേടി. ചിലർ ആളെ തിരിച്ചറിഞ്ഞു. നാട്ടിലെങ്ങും വാർത്ത തീ പോലെ പടർന്നു. പള്ളി വരാന്തയിൽ ഒരു ദിവ്യ പുരുഷൻ വന്നിരിക്കുന്നു. അനുഗ്രഹം ലഭിച്ചവരുടെ മാറാരോഗങ്ങൾ മാറുന്നു. നല്ല വധൂവരന്മാരെ കിട്ടുന്നു. ജനം അങ്ങോട്ടൊഴുകാൻ തുടങ്ങി. ദിവ്യ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്തെ ഒരു ചെറു പുഞ്ചിരി, അത് മതി എല്ലാം മംഗളമാവാൻ. ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു. ഗുരുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവർ. ചുരുങ്ങിയ നാളുകൾ മിതഭാഷയായ ആ ദിവ്യ പുരുഷൻ നാട്ടുകാരുടെ അനിവാര്യതയായി. നാട്ടിലെ ഓരോ ചടങ്ങിനും ആ മഹൽ സാന്നിധ്യത്തിനായി ജനം മത്സരിച്ചു. ഗുരു ആരെയും പിണക്കിയില്ല. എത്തിച്ചേരാൻ പറ്റാത്തിടത്ത് ഏതെങ്കിലും ഒരു ശിഷ്യനെ പറഞ്ഞയക്കും. ഇപ്പോൾ ഇവിടെ ആ നാട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ കഥാനായകനാണ് ഗുരുവായിട്ട് മാറിയിരിക്കുന്നത്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ചൈതന്യത്തിൽ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആളുകൾ വരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് ക്ലൈമാക്സ് വരാൻ പോകുന്നത്. നാട്ടിലെ പൊതുപ്രവർത്തകനും അറിയപ്പെടുന്ന പ്രമാണിയുമാണ് മൂസ ഹാജി. ആത്മചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഗുരുവിൽ മൂസ ഹാജിയും ആകൃഷ്ടനായി. ഒരു നാൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. അതൊരു കൊട്ടാരമായിരുന്നു. അകത്തുനിന്ന് ഹാർമോണിയത്തിൻ്റെ അകമ്പടിയോടെ ഒമർ ഖയാമിൻ്റെ ഗസലിൻ്റെ ഈണങ്ങൾ ഒഴുകിയെത്തി. അവാച്യവും മധുരവുമായ ഒരു പെൺശബ്ദം. സൂഫി വര്യൻ സംഗീതത്തിൻ്റെ ഉറവിടം തേടി ബംഗ്ലാവിനകത്തേക്ക് നടന്നു. അവിടെ അതിസുന്ദരിയായ ഒരു യുവതി നിലത്തു വിരിച്ച മനോഹരമായ പരവതാനിയിൽ ഹാർമോണിയത്തിൽ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തിരികെ വരാന്തയിലെ ചാരുകസേരയിൽ വന്നിരിക്കുമ്പോൾ ഗുരു ചോദിച്ചു, മകളാണല്ലേ? അതെ. മൂസ ഹാജി തലയാട്ടി. ഭാഗ്യവാൻ. ഗുരു മൊഴിഞ്ഞു. എൻ്റെ ഭാഗ്യവും നിർഭാഗ്യവും ഇവളാണ്. ദൈവം അവൾക്കെല്ലാം കൊടുത്തു. പക്ഷേ ചലനശേഷി മാത്രം ഭാഗികമായി തിരിച്ചെടുത്തു കളഞ്ഞു. 10-ാമത്തെ വയസ്സിൽ ഒരു പനി വന്നു. അന്ന് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നതാണ്. കാണിക്കാത്ത വൈദ്യന്മാരില്ല, ചെയ്യാത്ത ചികിത്സകളുമില്ല. പറഞ്ഞു തീരുന്നതിന് മുൻപ് ഹാജിയുടെ കണ്ണുകൾ നനയാൻ തുടങ്ങി. ഇപ്പോൾ 25 വയസ്സ് കഴിഞ്ഞു. മകളുടെ വിവാഹവും മുടങ്ങി നിൽക്കുന്നു. ഹാജി പറഞ്ഞു നിർത്തി. ഗുരു കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഏകാഗ്രനായി. പിന്നെ മൊഴിഞ്ഞു, നമുക്കവളെ നടത്തിക്കാം. ഹാജിക്ക് സമാധാനമായി. അധികം താമസിയാതെ ഗുരുവിൻ്റെ താമസം ബംഗ്ലാവിലെ ഔട്ട് ഹൗസിലേക്ക് മാറ്റി. ശിഷ്യഗണങ്ങളും സന്ദർശകരും അങ്ങോട്ട് വരാൻ തുടങ്ങി. പ്രത്യേക ചികിത്സയ്ക്കൊടുവിൽ ഒരു നാൾ ഗുരു ആജ്ഞാപിച്ചു, എഴുന്നേറ്റ് നടക്കൂ. അത്ഭുതം, മൊഞ്ചത്തിക്കുട്ടി എഴുന്നേറ്റ് നടക്കുന്നു. മൂസ ഹാജി സന്തോഷം കൊണ്ടും മതി മറന്നു. പ്രത്യുപകാരമായി ഹാജി തൻ്റെ മകളെ ഗുരുവിന് തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ അയാൾക്ക് ജടപിടിച്ച മുടികളില്ല, ഒട്ടിയ വാരിയെല്ലുകളും ഇല്ല. കാര്യങ്ങൾ മെല്ലെ മെല്ലെ മാറി മറിയാൻ തുടങ്ങി. 1.5 പതിറ്റാണ്ട് കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച സഞ്ചാര സ്വാതന്ത്ര്യം
അവളെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നയിച്ചു. അവൾ പാടാൻ മാത്രമല്ല ആടാനും തുടങ്ങി. അയാൾ ശക്തമായി എതിർത്തു. ആര് കേൾക്കാൻ? കുടുംബകലഹം ആ വീട്ടിൽ പതിവായി. ശിഷ്യന്മാർ വരാതായി. ഭക്തരും സൂഫിയുടെ ദിവ്യത്വം പഴയ പോലെ ഫലിക്കാതായി. ഒരു രാത്രി അവളുടെ കൂടെ ഒരു ചെറുപ്പക്കാരനും ബംഗ്ലാവിൽ പടി കടന്നു വന്നു. അയാൾക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. മറുപടിയായി അവൾ അയാളുടെ സാധന സാമഗ്രികൾ വലിച്ചു പുറത്തേക്കിട്ടു അയാളെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ആ കുട്ടി അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സാധന സാമഗ്രികളും വലിച്ചു പുറത്തേക്കിട്ടു, അയാളെയും അവിടെ നിന്ന് പടിയടച്ച് വിടുകയാണ് ചെയ്യുന്നത്. ദീർഘനാൾ യാത്ര ചെയ്ത് വീണ്ടും അയാൾ മലയടിവാരത്തിലെത്തി. പക്ഷേ പണ്ടത്തെ പോലെ അനായാസേന മല കയറാൻ പറ്റുന്നില്ല. കൊടും തണുപ്പ് സഹിക്കാനും ഒരുവിധം ആ ഹിമശിഖരത്തിലെത്തി. അവിടെ പഴയ പോലെ ശിഷ്യഗണങ്ങൾക്ക് നടുവിൽ മന്ത്രോച്ചാരണങ്ങളുമായി കരിമ്പടം പുതച്ച് ഗുരു ഇരിക്കുന്നു. അയാൾ വിളിച്ചു, "ഗുരു." ഗുരു തല ഉയർത്തി നോക്കി ചോദിച്ചു, "ആരാ?" മനസ്സിലായില്ല. അയാൾ സ്തബ്ധനായി. അയാൾക്കും മനസ്സിലായില്ല പുതിയ ഗുരുവിനെ. ഹിമസാനുക്കളിലെ കൊടും തണുപ്പിൽ നിന്നും മരവിച്ച ശരീരവും മനസ്സുമായി അയാൾ വേഗം ഇറങ്ങി നടന്നു, തികച്ചും അലക്ഷ്യനായി. അപ്പോൾ നേരത്തെ ഗുരു മാറി, ഇദ്ദേഹത്തെ കാണാത്തത് കൊണ്ട് ആയിരിക്കാം അദ്ദേഹം മറ്റൊരു ഗുരുവിനെ, പുതിയൊരാളെ ഗുരുവാക്കിയിട്ട് ആ പഴയ ഗുരു പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലായല്ലോ. ഭൗതിക സുഖത്തിന് പുറകെ പോകുന്ന ഒരു സാധകൻ ജീവിതയാത്രയിൽ പരാജയപ്പെട്ടു പോകുന്നതാണ് കഥയിലെ തന്തു. ഗുരുസ്ഥാനം ലഭിക്കേണ്ട ആളായിരുന്നു നമ്മുടെ കഥാനായകൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് പലയിടങ്ങളിലേക്കും ചായുകയും മറ്റു സുഖം തേടുകയും ചെയ്തപ്പോൾ ഉള്ളതും കൂടെ പോയി. കക്ഷത്തുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് എടുക്കാനും സാധിച്ചില്ല എന്നൊരവസ്ഥ. മറ്റൊരു പഴഞ്ചൊല്ലുകൂടെ ഉണ്ടല്ലോ, എന്താണ്? ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തെത്തിയതുമില്ല എന്നൊരവസ്ഥ. എന്തായാലും സൂഫി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.